Navakerala Marchina Nalam Dusam, Kannur Jilele, Mambaram, Panur, Talisheri, Kannur in the Vidangal Piridanam Narthi Ujala Varavel Pana, Rector Sakshagalade, or Magalembuna Kannuril, Pinaraikilibichada Tharmada Mandalatin de Pagamaya, Mambaram, Kutuvarambu Mandalatin de Pagamaya, Panur, Talisheri, Kannur in the Vidangalayanu, Nalam Dusam, the Piridanam, Matanuril, Rector Sakshagudumbangal, Sangamatode Aidu, Nalam Dusam, Jatha Prayanam Durungi, Adi Sigarnagendram, Panara Yulpudana, Tharmada Mandalatil. ജന്മദേശം ജാഥാ നായകൻ നൽകിയ വരവേൽപ്പ് അവിസ്മരണീയമായിരുന്നു. 10,000 സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തി. രക്തസാക്ഷികളുടെ മണ്ണായ കൂത്തുപറമ്പിലെ സ്വീകരണവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ചരിത്രമുറങ്ങുന്ന തലശ്ശേരിയും കണ്ണൂരും ജാഥാ നായകന് വീരോചിത വരവേൽപ്പാണ് നൽകിയത്. മാർച്ച് കടന്നുവന്ന വീഥികൾ കിരുവശവും അഭിവാദ്യങ്ങളുമായി വൻ ജനാവലി തടിച്ചുകൂടി. മതനിരപേക്ഷത തകർക്കാനുള്ള ശ്രമങ്ങൾക്കും അഴിമതിക്കുമെതിരെ നിശിത വിമർശനമായിരുന്നു പിണറായിയുടെ പ്രസംഗങ്ങൾ. വർഗീയതയെ ഉമ്മൻചാണ്ടിയും കോൺഗ്രസും പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പിണറായി കുറ്റപ്പെടുത്തി. നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ മഹാഭൂരിപക്ഷം പേരും മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. ആ മതനിരപേക്ഷ മനസ്സ് ഈ ആപത്ത് ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ഉച്ചത്തിൽ പറയാൻ ഈ മതനിരപേക്ഷ മനസ്സ് തയ്യാറായി. അതിലൊന്ന്, കേരളത്തിൽ വർഗീയതയെ നേരിടാൻ CPIM-നും ഇടതുപക്ഷത്തിനും മാത്രമേ കഴിയൂ എന്നതാണ്. ഈ പറഞ്ഞത് CPIM-കാരായവരല്ല, രാഷ്ട്രീയമായി CPIM-നോട് യോജിപ്പില്ലാത്തവരടക്കം ഇത്തരമൊരു കാര്യം പരസ്യമായി പറയുന്ന നിലയുണ്ടായി. അപ്പോൾ മതനിരപേക്ഷ മനസ്സ് അത്തരമൊരു നിലപാടിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് പൊരുതുന്നൊരു പ്രസ്ഥാനമാണ് CPIM. പിണറായിയെ കൂടാതെ ജാഥയിലെ സ്ഥിരാംഗങ്ങളായ MV ഗോവിന്ദൻ മാസ്റ്റർ, KJ തോമസ്, PK സൈനബ, MP മാരായ PK ബിജു, MB രാജേഷ്, A സമ്പത്ത്, KT ജലീൽ MLA എന്നിവരും വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു.